ഹലോ ഫ്രണ്ട്സ്, ഇന്ന് മുതൽ SS മീഡിയയിൽ പുതിയ ഒരു കോഴ്സ് ആരംഭിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ജില്ലകളെക്കുറിച്ചുള്ള ഒരു കോഴ്സാണ്. വെറും 14 മണിക്കൂർ കൊണ്ട് 14 ജില്ലകളെക്കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ ജില്ലയെക്കുറിച്ചാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. കാസർഗോഡ് ജില്ലയാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പറയുന്നതിന് മുന്നേ തന്നെ ഒരു കാര്യം പറയാം. നോട്ട് എഴുതിയെടുക്കേണ്ടവർക്ക് എഴുതിയെടുക്കാം, അല്ലാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാനതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്, അല്ലെങ്കിൽ എഴുതിയെടുക്കാവുന്നതാണ്. അതിനായിട്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോഴ്സ് ആരംഭിക്കുകയാണ്. ഈ കോഴ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത് ഒരു ജില്ലയാണെങ്കിൽ അടുത്ത ദിവസത്തേക്ക് ആ ജില്ലയിലെ അന്നെടുത്ത ക്ലാസ്സിലെ മുഴുവൻ കാര്യങ്ങളും അടുത്ത ദിവസം അടുത്ത ജില്ല പറയുമ്പോഴേക്ക് പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ ഈ കോഴ്സ് കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാ ദിവസവും മാക്സിമം ഞാൻ വരാൻ ശ്രമിക്കാം, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ മാത്രം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫസ്റ്റ് ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ജില്ലയായ കാസർഗോഡിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. ഏറ്റവും അവസാനമായി രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ്. അപ്പോൾ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ആലപ്പുഴ എന്നും, എന്നാൽ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ജില്ല എന്നാണ് ചോദ്യമെങ്കിൽ കാസർഗോഡുമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് തുളു ഭാഷ സംസാരിക്കുന്ന കേരളത്തിലെ ജില്ല. തുളു ഭാഷ സംസാരിക്കുന്ന ഏക ജില്ല കൂടിയാണ് കാസർഗോഡ്. അതേപോലെ തന്നെ ബ്യാരി ഭാഷ സംസാരിക്കുന്ന ജില്ല കൂടിയാണ് കാസർഗോഡ്. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ ഉള്ള ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം. യക്ഷഗാനമാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറയുന്നത്. പണ്ടുകാലങ്ങളിൽ, അതായത് ചരിത്ര രേഖകളിൽ, ഹെർക്കുല എന്ന് അറിയപ്പെട്ടിരുന്ന ജില്ലയാണ് കാസർഗോഡ്. സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. പുകയില, അടയ്ക്ക തുടങ്ങിയവ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഇതിൽ കൃത്യമായി ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 1984 മെയ് 24 രൂപം കൊണ്ടു എന്നുള്ളതും, അതുപോലെ തന്നെ അവസാനമായി രൂപം കൊണ്ട ജില്ല, അതും കാസർഗോഡാണ്. പിന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് ഭാഷകൾ സംസാരിക്കുന്ന ജില്ല കൂടിയാണ് കാസർഗോഡ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കണം. അതുപോലെ തന്നെ പണ്ട് കാലങ്ങൾ അറിയപ്പെട്ടിരുന്നത് ഹെർക്കുല എന്നായിരുന്നു. ഇങ്ങനെ പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു അറിയപ്പെട്ടിരുന്ന ഈ ജില്ലയുടെ പേര്, അങ്ങനെ കുറേ വട്ടം PSC ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പുകയില, അടയ്ക്ക തുടങ്ങിയവയുടെ ഉൽപ്പാദനം കൂടിയ ജില്ലയും കാസർഗോഡാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സുരംഗാ കിണറുകൾ കാണപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. ഈ സുരംഗാ കിണറുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അടിയിലോട്ടാണ് കുഴിച്ചു പോയിട്ടാണ് നമ്മൾ സാധാരണ കിണറുണ്ടാക്കാറ്. എന്നാൽ ഇതങ്ങനെയല്ല, മണ്ണിനടിയിലേക്ക് കുറച്ച് കഴിഞ്ഞ് നേരെ തുരന്ന് പോയി അതിൽ നിന്ന് വെള്ളമെടുക്കുന്ന കിണറുകളാണ് സുരംഗാ കിണറുകൾ. ഇനി സുരംഗാ കിണറുകൾ ആദ്യമായി നിർമ്മിച്ചത് കുഞ്ഞമ്പു എന്ന് പറയുന്ന ആളാണ്. അത് അധിക പേപ്പറുകളിൽ കാണാറില്ല, ഒരു കറൻ്റ് ഒന്നുമല്ല എങ്കിൽ പോലും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഉൾപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൂടി. കാരണം PSCയുടെ രീതികളൊക്കെ മാറുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചോദിക്കാം. നദികളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് കാസർഗോഡ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ജൈവ ജില്ലയാണ് കാസർഗോഡ്. ടെലിമെഡിസിൻ ആദ്യമായി ആരംഭിച്ച ജില്ല കൂടിയാണ് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്താണ് മടിക്കൈ. ഈ മടിക്കൈ ഓർത്തു വയ്ക്കാൻ ഒരു ചെറിയൊരു കോഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്തു വയ്ക്കാം. രക്തം കൊടുക്കാൻ
മടിയുള്ളവരാണ് കാസർഗോട്ടുകാർ എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. കാസർഗോഡുകാർക്ക് രക്തം കൊടുക്കാൻ മടിയാണ്, അപ്പോൾ അവർ മടിക്കൈ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അതാവുമ്പോൾ നിങ്ങൾക്ക് കണക്റ്റ് ചെയ്ത് പഠിക്കാം. രക്തദാനത്തിനായി കൈ നീട്ടുന്നു, അത് മടിക്കൈ. അപ്പോൾ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് മടിക്കൈ, കാസർഗോഡ്. ബോക്സൈറ്റ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡിൻ്റെ സാംസ്കാരിക തലസ്ഥാനം നീലേശ്വരമാണ്. ഈ നീലേശ്വരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ചെന്തങ്ങ് നഗരം എന്നറിയപ്പെടുന്നതും നീലേശ്വരമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം. ഏറ്റവും ചെറിയ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്തും മഞ്ചേശ്വരമാണ്. ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ, സുരംഗാ കിണറുകൾ കാണപ്പെടുന്ന ജില്ല. അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യ ജൈവ ജില്ല. പിന്നെ ടെലിമെഡിസിൻ ആരംഭിച്ച ജില്ല മടിക്കൈ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ ബോക്സൈറ്റ് ഉൽപാദനത്തിന് മുന്നിൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറേ എക്സാമുകളിലേക്ക് ചോദിച്ച ചോദ്യം കൂടിയാണിത്. അതുപോലെ തന്നെ ചെന്തങ്ങ് നഗരം നീലേശ്വരം എന്നും, അതേപോലെ കേരളത്തിലെ ആദ്യ ഇ പേയ്മെൻറ്റ് പഞ്ചായത്ത് മഞ്ചേശ്വരം എന്നുകൂടി ഓർത്തിരിക്കുക. അതേപോലെ തന്നെ കാസർഗോഡ് നദികളുടെ നാട് എന്നറിയപ്പെടുമെന്ന് പറഞ്ഞു. ആ നദികളുടെ നാട്ടിൽ 12 നദികളാണ് ഒഴുകുന്നത്. വടക്കേ അറ്റത്തെ നദി, കേരളത്തിലെ ചെറിയ നദി, ഇതെല്ലാം മഞ്ചേശ്വരം പുഴയാണ്. അപ്പോൾ ചെറുത് ചോദിച്ചാൽ അതിനുള്ള ആൻസർ അധികവും മഞ്ചേശ്വരമായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച നിയമസഭാ മണ്ഡലം പോലെ തന്നെ. ഇതേപോലെ വടക്കേ അറ്റത്തെ നദി, അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഇത് ഒരു വട്ടമല്ല, പല തവണയായി PSC ആവർത്തിച്ച ചോദ്യമാണ്. അധികവും LDC LGS എക്സാമുകൾക്കാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ രേഖപ്പെടുത്തുക. കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. ചന്ദ്രഗിരിപ്പുഴയാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. അതുപോലെ തന്നെ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദിയാണ് ചന്ദ്രഗിരിപ്പുഴ. പയസ്വനിയുടെ തീരങ്ങളിൽ എഴുതിയത് K. മാധവൻ നായർ. ഇത് നിങ്ങൾക്ക് കറൻ്റായിട്ടും അതുപോലെ തന്നെ GK വിഭാഗത്തിലും PSC ചോദിക്കുന്ന ചോദ്യമാണ്. പയസ്വനിയുടെ തീരങ്ങളിൽ എഴുതിയത് K. മാധവൻ നായർ. ഇത് നിങ്ങൾക്ക് മലയാളത്തിലും പഠിക്കാനുണ്ടായിരിക്കും. കാരണം മലയാളത്തിലും കൃതിയും ഇതും ചോദിക്കുമ്പോൾ, എഴുതിയ ആളും ചോദിക്കുമ്പോൾ ഉള്ള ഉത്തരമാണിത്. അതായത് പയസ്വനിയുടെ തീരങ്ങളിൽ എഴുതിയത് K. മാധവൻ നായർ. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള GK ആണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. കാസർഗോഡ് ജില്ലയിലെ കുടലു എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. എല്ലാ PSCകളുടെയും ഉത്തരം കാസർഗോഡ് എന്നേ കൊടുക്കാറുള്ളൂ. ബൈ ചാൻസ് PSCയുടെ രീതി മാറുന്നതുകൊണ്ടാണ് ആ സ്ഥലം കൂടി ഉൾപ്പെടുത്തിയത്, കുടലു എന്നുള്ളത്. അതുകൊണ്ട് അത് പ്രത്യേകമായി നോട്ട് ചെയ്തു വെക്കുക. ഇന്ത്യയിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്താണ് പീലിക്കോട്. വേണമെങ്കിൽ ഇതിനൊരു കോഡ് വേണമെന്ന് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. പീലി കൊണ്ട് ബൾബ് പോയി എന്ന് ആലോചിച്ചു വെച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ആദ്യ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് ഈ പീലി ഉപയോഗിച്ചിട്ടാണ് ബൾബ് കെടുത്തിയത് എന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ബൾബ് രഹിത പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പീലിക്കോട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എൻ മഖചെ എന്ന നോവൽ എഴുതിയതാണ് അംബിക സുധൻ മങ്ങാട്. ഇത് PSC ആദ്യമായി പഠിക്കുന്നവർക്ക് വലിയ പരിചിതമല്ലെങ്കിലും ഇതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ പേര് ഒരുപാട് തവണ കറൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതേപോലെ തോൽവിറക് സമരം നടന്ന സ്ഥലമാണ് ചീമേനി. 1946 തോൽവിറക് സമരം നടന്നത്. നടന്ന സ്ഥലം ചീമേനിയും നടന്ന വർഷം 1946. തോൽവിറക് സമര നായികയായിരുന്നു കാർത്യായനി അമ്മ. ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. കാരണം തോൽവിറകിൻ്റെ സമര നായിക ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് കാർത്യായനി അമ്മ എന്നുള്ളത്.
ഇതേപോലെ പല സമര നായികമാരെയും നമ്മൾ പി എസ് സി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേര് ഓർത്തു വെച്ചിരിക്കുക. അടുത്തതാണ് രണ്ടാമത്തെ തുറന്ന ജയിൽ കൂടിയാണ് ചീമേനി എന്നുള്ളത്. രണ്ടാമത്തെ തുറന്ന ജയിൽ ഏതാണെന്ന് ചോദിച്ചാൽ ചീമേനി. ഇപ്പോൾ പി എസ് സി ഒന്നാമത്തൊന്നും ചോദിക്കാറില്ല, ഇപ്പോൾ രണ്ട് മൂന്ന് അങ്ങനെയൊക്കെയാണ് ചോദിക്കാറ്. അതുകൊണ്ട് തന്നെ ചീമേനി എന്നുള്ളത് ഒന്ന് ഓർത്തു വെച്ചാൽ വളരെ നല്ലതായിരിക്കും, പി എസ് സി ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് കയ്യൂർ സമരം നടന്ന വർഷം 1941 കയ്യൂർ സമരം നടന്നത്. കയ്യൂർ സമരത്തിന്റെ നായകനായിരുന്നു ഇ കെ നായന. നമ്മൾ മറ്റൊരിടത്ത് പറഞ്ഞ കാർത്യായനി അമ്മയെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇ കെ നായനാരും. കയ്യൂർ സമരത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച സിനിമയാണ് മീനമാസത്തിലെ സൂര്യൻ. കാസർഗോഡിൻ്റെ ആസ്ഥാന കവിയാണ് ഗോവിന്ദ പൈ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് കാസർഗോഡിനെ കുറിച്ച് ചോദ്യം ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്, കാസർഗോഡിൻ്റെ ആസ്ഥാന കവി ഗോവിന്ദ പൈ. മനുഷ്യനിർമ്മിതമായ കരീം വനം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ട വനമാണ് കരീം വനം, അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നതാണ് റാണിപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട അല്ലെങ്കിൽ പൂർണ്ണമായും ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കോട്ടയാണ് ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ബദനൂർ ശിവപ്പ നായ്ക്കർ. നിങ്ങൾ ഒരിക്കലും ശിവപ്പ നായ്ക്കർ എന്നോ നായ്ക്കർ എന്നോ പഠിച്ചു വെക്കരുത്, കൃത്യമായി ബദനൂർ ശിവപ്പ നായ്ക്കർ എന്ന് തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കണം. കാരണം ഈ ബദനൂർ എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ശിവപ്പ നായ്ക്കർ പലതുമുണ്ട്, ആ പലതും ചിലപ്പോൾ ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇതിന് വേണമെങ്കിൽ BSN എന്ന് ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചാൽ മതി. ബേക്കൽ കോട്ട നിർമ്മിച്ചത് ബദനൂർ ശിവപ്പ നായ്ക്കർ എന്ന് തന്നെ പഠിച്ചു വെക്കുക, കാരണം പലതും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ മാലിക് ദിനാർ പള്ളി, മല്ലികാർജുന ക്ഷേത്രം തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ഏക ജലക്ഷേത്രമാണ് അനന്തപുരം. വടക്കേ അറ്റത്തെ കായൽ ഉപ്പള കായലാണ്. അതേപോലെ വടക്കേ അറ്റത്തെ ഗ്രാമമാണ് തലപ്പാടി. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറൻ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത്. COVID-19 ഭാഗമായി ടാറ്റ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്ന ജില്ല, ടാറ്റ ഹോസ്പിറ്റൽ നിർമ്മിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. ഹോസ്പിറ്റൽ വരുന്ന വില്ലേജാണ് തെക്കിൻ വില്ലേജ്. തെക്കിൽ വില്ലേജാണ് ഹോസ്പിറ്റൽ വരുന്ന ജില്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, കാരണം ഏത് വില്ലേജിലാണ് ഇത് വരുന്നത് എന്ന് ചോദിക്കും. കാസർഗോഡ് ജില്ലയിലെ തെക്കിൽ വില്ലേജിലാണ് ഈ ടാറ്റയുടെ ഹോസ്പിറ്റൽ വരാൻ പോകുന്നത്. ടാറ്റയും കേരള ഗവൺമെൻറ്റും തമ്മിൽ കോവിഡ് രോഗികൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ടാറ്റ ഹോസ്പിറ്റൽ വരാൻ പോകുന്നത്. അത് കാസർഗോഡ് ജില്ലയിലാണ്, ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന കറൻറ്റ് അഫയേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമുകളായ LGS, LDC തുടങ്ങിയ എക്സാമുകൾ വരാൻ സാധ്യതയുള്ളതാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് വടക്കേ അറ്റത്തെ കായൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പള കായലും, അതേപോലെ തന്നെ COVID-19 ഭാഗമായി ടാറ്റ ഹോസ്പിറ്റൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ്, അതുപോലെ തന്നെ അത് വരുന്ന വില്ലേജാണ് തെക്കിൽ വില്ലേജ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ PSC ചോദിക്കാൻ സാധ്യതയുള്ളത് കാസർഗോഡുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.